ഹലോ എല്ലാവർക്കും ചിങ്കേന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അത് ഇന്ന് നമ്മളുണ്ടല്ലോ വളരെ പെട്ടെന്നും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആണ് ആണ്ട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പൊ നമ്മുടെ വീട്ടില് ഗസ്റ്റ് ഒക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ആണ്ട്ടെ അപ്പോൾ മാത്രല്ല ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ പോലും പെട്ടെന്ന് ഒന്ന് ഒരു ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടെന്ന് കണ്ടുനോക്കണം അത്രയും ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ പണി വളരെ എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണേ മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ട അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ അതേ ഇതിനായിട്ട് ആദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകി ക്ലീനാക്കി എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചെറുള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ ഒരു തക്കാളി ഇനി ഈ ചെറുള്ളിയും ഈ തക്കാളി നമുക്കൊന്ന് വളരെ നൈസ് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഇതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം അതേ ഇതൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതേ ഒരു ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം അപ്പം ഇതൊന്ന് ചതച്ചെടുക്കാനാണ് അപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും പിന്നെ കുറച്ച് പെരിഞ്ചീര് ഒര ടീസ്പൂൺ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇനി ഈ ചതച്ചെടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഈ ചിക്കനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാനിട്ടോ അപ്പൊ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചെറുളി ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിതിൽ സവോള യൂസ് ചെയ്യുന്നില്ല ചെറുളി മാത്രമാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം അതാണ് ഈ ഒരു റോസ്റ്റിന് അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റ് നൽകുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്യാൻ മാത്രമല്ല അതെ നീ ബാക്കിയുള്ള തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തൈര് ഞാനിവിടെ ഒരു നാല് ടീസ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്കുണ്ടല്ലോ ഇനി ജീരകത്തിൻ്റെ പൊടി അത് വളരെ കുറച്ചിട്ടാൽ മതിയിട്ടാണ് പിന്നെ ഇത്തിരി ചില്ലി ഫ്ലേക്ക് അതായത് വറ്റൽ പൊടിച്ചത് പിന്നെ ഉപ്പ് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇതേ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചിക്കൻമേ പിടിക്കത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഒരു മണിക്കൂറാണ് കേട്ടോ ഞാൻ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പം ഇതവിടെ ഇരിക്കട്ടെ ഇനി ഇത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കൊരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഒരു പച്ചമണൊക്കെ പോകത്തൊക്കെ രീതിയിൽ വേണം നമ്മൾ ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് അപ്പം അതിൻ്റെ കളറൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ഒന്നായിട്ട് വരും അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും ആ ഒരു പരുവത്തിൽ ആവുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാട്ടോ അങ്ങനെ ദേ നമ്മൾ എല്ലാ ചിക്കനും അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഉണ്ടല്ലോ ഇതിനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഓയിലാ ചിക്കനിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കിട്ടാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ചിക്കനിലുള്ള വെള്ളം അതിലേക്ക് ഇറങ്ങി അതിൻ്റെ വേവാൻ പാകത്തിനുള്ള വെള്ളം അധികം തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ അതേ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ നമുക്കിതൊന്ന് തുറന്ന് നോക്കി വെക്കാം അപ്പൊ നോക്കിയാൽ നമ്മുടെ ചിക്കനിൽ നല്ല നമ്മൾ തീരെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നോക്കിയാൽ നല്ലോണം വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇണ്ടട്ടാ ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അപ്പൊ ഈ ഒരു പരുവത്തിലാവുമ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത്ണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നതും അപ്പൊ അപ്പൊ അതിൽ നല്ല ജ്യൂസി ആയിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പീസ് നമുക്ക് കിട്ടും ചെയ്യാം അപ്പം അതേ ഇതൊന്നും വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ അതേ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതെ ഇനി ഇതേതില് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം നമുക്കൊരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇതൊക്കെ നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാട്ടെ എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം അത് ഈ ഒത്തിരി വെള്ളമുള്ളത് കൊണ്ട് തന്നെ അതില് ചിക്കൻ ഈ എല്ലാ ഇൻഗ്രീഡിയന്റും പിടിക്കും ചെയ്യും മാത്രമല്ല നമ്മുടെ ചിക്കൻ റോസ്റ്റിന് കളർ കൊടുക്കുന്നത് തന്നെ ഈ എല്ലാ ഇൻഗ്രീഡിയൻറ്റൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്നിട്ട് ഇതിനെ വീണ്ടും നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് അതിൻ്റെ സൈഡിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ നമ്മുടെ റോസ്റ്റിൻ്റെ നല്ലൊരു മണമൊക്കെ കിട്ടും അപ്പോൾ ഇതയിൽ ഇങ്ങനെ കിടന്ന് മൊരിഞ്ഞ് വരുമ്പോൾ എന്നിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതേ ഇത്രയും മല്ലിയലയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മല്ലിയലയും കൂടി ഇട്ടതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടെ അങ്ങനെ അതേ കുറച്ച് നേരൊക്കെ ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്ന് തുറന്ന് വെക്കണം അപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പോഴാണ് അതിന്റെ കളർ ഇങ്ങനെ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുള്ളോട്ടെ അപ്പോൾ ഇതേപോലെ മാത്രമല്ല അടിയിൽ പിടിക്കാനും പാടില്ല പിന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് അധികം അടിയിൽ പിടിക്കില്ല നോക്കിയപ്പോൾ നോക്കിയാൽ നന്നായിട്ട് തന്നെ ചേഞ്ച് ചേഞ്ചായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പി റെസിപ്പിയാണല്ലേ അത് അതാണ് ഞാൻ പറഞ്ഞത് ബാച്ചിലേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് മാത്രമല്ല നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റുകളൊക്കെ പെട്ടെന്നൊക്കെ വരിക എന്ന് പറയില്ലേ ചില ദിവസങ്ങളിലൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു ഡിന്നറിനൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിന്റെ കൂടെ നാനിന്റെ കൂടെ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റെസിപ്പിയും കൂടിയാണിത് പിന്നെ മാത്രമല്ല അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും നമ്മൾ നമ്മളിതിൽ വഴറ്റിയെടുക്കുക അതുപോലെ തന്നെ അതിനായിട്ട് സമയം നമ്മൾ കളയുന്നില്ല എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഒരുമിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു റോസ്റ്റും കൂടിയാണിത് ഇപ്പോൾ സാധാരണ റോസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം തന്നെ കുറേ സവാളിയും തക്കാളി ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ നമ്മൾ ആദ്യം ഇങ്ങനെ വഴറ്റി വേണം നിൽക്കണം അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിലും എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യം നമുക്ക് ആയിട്ടുള്ള ഒന്നു തന്നെയാണ് അപ്പോൾ ടേസ്റ്റിൽ ഒട്ടും കുറവില്ലാതെ തന്നെയാണ് ഈ ഒരു റെസിപ്പി നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Okay, bye!